നിനക്ക് ഇന്ന് നല്ല കണ്ടന്റ് കിട്ടിയോടാ. യെസ് നല്ല കണ്ടന്റ് അല്ലേ? അവൻ അങ്ങനല്ലേ വരൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. തജിക്കിസ്ഥാനിലെ മറ്റൊരു കാഴ്ചയായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. തജിക്കിസ്ഥാനിൽ ഒരുപാട് പാർക്സ് ഉണ്ട്. അപ്പം ഇത് ആക്ച്വലി ഇവിടുത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പാർക്സ് ആണ്. അത് തജിക്കിസ്ഥാനിലെ ദുഷാൻബെ സിറ്റിയുടെ ഒരു ബോർഡർ ഏരിയ ആയിട്ട് വരും. ദുഷാൻബെ സിറ്റിയുടെ ഒരു എക്സ്റ്റെൻഡിലായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ പാർക്കിൻ്റെ പേര് സദ്രുദ്ദീൻ ഐനി പാർക്ക് എന്നാണ്. സാധാരണ ഇവിടെ തജിക്കിസ്ഥാനുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ഐനി പാർക്ക് എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പക്ഷേ ടു ബി സ്പെസിഫിക്, സദ്രുദ്ദീൻ ഐനി പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. പാർക്ക് ഒന്ന് കാണിച്ചു തരാം. ഇദ്ദേഹത്തിൻ്റെ പേരാണ് സദ്രുദ്ദീൻ ഐനി. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മുടെ ഈ ഐനി പാർക്ക് അറിയപ്പെടുന്നത്. സദ്രുദ്ദീൻ ഐനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വർക്ക്സ് വരുന്നത് കവിത, ഫിഷൻ, പത്രപ്രവർത്തനം, ചരിത്രം, നിഘണ്ടു എന്നിവ എഴുതിയ തജിക്കിസ്ഥാനിലെ വെൽ നോൺ ഒരു വ്യക്തിയാണ്. തജിക്കിസ്ഥാനിൻ്റെ ദേശീയ കവിയും രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരനുമായി ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. തജിക്കിസ്ഥാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരുപാട് പാർക്കുകളുണ്ട്. അതിനകത്തൊരു പാർക്കാണ് നമ്മുടെ ഈ ഐനി പാർക്ക്. ഐനി പാർക്കിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് 2 സമോണി അഡൾട്ടിനും 1 സമോണി ചിൽഡ്രനുമാണ്. കുറേ ഏരിയ ഉണ്ട് നമുക്കിങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഒരു പാർക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഐനി പാർക്കിൽ വന്നേക്കുന്നതിന് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ പ്രേക്ഷകർക്ക് തജിക്കിസ്ഥാൻ കാഴ്ചകൾ കാണിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ്, അവർക്കൊരു ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട് കേട്ടോ, റിതമിക് സ്ക്വാഡ് എന്നാണ് പേര്. അവർക്ക് ഒരു റീൽസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൂടെയാണ് നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത്. അതിനനുസരിച്ചുള്ള നല്ല കുറച്ച് സ്പോട്ടൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ പാർക്കിൽ വരുന്നവർക്ക് അത്യാവശ്യം കുടിക്കാനുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും വെള്ളവും ഹോട്ട് ഡോഗും ചിപ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ആവുന്ന മണിക്ക് പോയാ പോരായോ, ഉരുണ്ടടിച്ച് വീണ ഒരു സുഖവും കാണത്തില്ല കേട്ടോ. തജിക്കിസ്ഥാനിൽ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ട്. അത് പാർക്കുകളിൽ മാത്രമല്ല പബ്ലിക് റോഡിൻ്റെ സൈഡിലും അവർ വെക്കാറുണ്ട്. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഫാൻസി ഗ്രാസ് ആണ്. ഇത് ഇതിൻ്റെ ഫ്രെയിമിനകത്ത് അവർ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. പ്ലാസ്റ്റിക് അല്ല, റിയൽ പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലും ഇത് കിട്ടും. ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്. അടുത്തത് കണ്ടോ, ബെയർ. ഇതിൻ്റെതും ഇതും ഫാൻസി ഗ്രാസ് തന്നെയാണ്, റിയൽ ഗ്രാസ് ആണ്. പിന്നെ എലിഫൻസ്, ഇതെല്ലാം അവർ ചെയ്തേക്ക് ഭയങ്കര അടിപൊളിയാണ് കാണാൻ. കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് ഞാനത് കാണിച്ചു തരാം. അടുത്തത്
ഒരു ബുള്ളിനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് അടുത്ത് പോയി ഒന്ന് കണ്ടാലേ അത് എത്ര പൊളിയാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു എക്സ്ട്രാ ഒരു ഗ്രാസ് പോലും ഇങ്ങനെ എക്സ്ട്രാ കയറി നിൽക്കില്ല. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, തജിക്കിസ്ഥാനിൽ അവരെപ്പോഴും ഫ്രീക്വൻ്റ്ലി പുതിയ പുതിയ പ്ലാന്റ്സ് അവർ വെക്കും, പുതിയ പുതിയ ഫ്ലവേഴ്സ്. എലിഫൻറ്റിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട്, ഏറ്റവും ഒരു മിനിയേച്ചർ, പിന്നെ നല്ല വലുത്, അതുപോലെ തന്നെ അതിൻ്റെ മീഡിയം ടൈപ്പ്, മൂന്നും അടുത്തടുത്ത് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ആ കൊമ്പ് പ്ലാന്റ് അല്ല കേട്ടോ, അത് ആക്ച്വലി പ്ലാസ്റ്റിക്കാണ്. ഇതിനകത്തേക്ക് അവർ വരുത്തിയിരിക്കുന്ന ഡീറ്റെയിൽസ് കണ്ടോ, എത്ര സമയം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരിങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുത്ത്. സമ്മതിച്ചു കൊടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ നോർമൽ വാഴയായിരിക്കും, പക്ഷേ തജിക്കിസ്ഥാനിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണ് വാഴയ്ക്ക്. കാരണം ഒരു പഴത്തിന് 4 സൊമോണി, അതായത് 26 രൂപയാണ് നാട്ടിലെ. ഇത് ആക്ച്വലി എല്ലാ പാർക്കിലുള്ള അത്യാവശ്യം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ക്ലാസ് പിന്നെ ഇരുന്ന് പഠിത്തമാണല്ലോ. വേണമെങ്കിൽ എന്റെ വേണമെങ്കിൽ ഞാൻ എന്റെ ഫോണിലൂടെ നിങ്ങൾക്ക് തരാം, രാവിലെ ഉണക്കിച്ച മതി. ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇതൊരു ആംഫി തിയേറ്റർ ആണ്. എന്തെങ്കിലും പ്രോഗ്രാം ഫംഗ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ വെച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്, അത് ഇവിടെ ചോദിച്ചത് പേ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിനകത്തോട്ടൊന്ന് ഞാനൊന്ന് കയറി കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഏകദേശം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വലിയ ഒരു സ്റ്റേജും അതുപോലെ തന്നെ നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയും ഇവിടെ ഉണ്ട്. വളരെ നാച്ചുറലായിട്ടാണ് ഞാൻ ക്യാമറ കാണുമ്പോൾ മുഖം. നമ്മൾ പാർക്കിൽ വന്നതിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ദേ ഇതാണ്. ആ പാലം പോലെ കാണുന്നില്ല, അതിലേക്കൂടെ വെള്ളമാണ് പോകുന്നത്. അത് ശരിക്കും ഡാം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഡാം പോലെയാണ്, വാട്ടർ റിസോഴ്സ് തന്നെയാണ്. വെള്ളം മറ്റൊരു സ്ഥലത്തു നിന്ന് സിറ്റിയിലെ ചില ഏരിയകളിലോട്ടൊക്കെ പോകുന്നത് ഇതുവഴിയാണ്. അതിൻ്റെ താഴത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിന് പോകാൻ പറ്റുമോ? അടിയിൽ പോയാൽ അവിടെ അടിയിൽ പോയാൽ അവിടെ
നമ്മൾ ഓടാൻ പോലും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അടിയിലെത്തി. ഇനി ഇതിൻ്റെ താഴെ ചെല്ലണമെങ്കിൽ ഇനിയും കുറേ പോകാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ പോകാം, പെർമിഷൻ വാങ്ങിക്കണം. ഇപ്പം അവർ ലോക്ക് ചെയ്തേക്കാണ്, പെർമിഷൻ കിട്ടിയില്ല. ഭയങ്കര നൈസ് ഫീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് ഷട്ടേഴ്സ് എന്തേ തുറന്നിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇയറൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഷട്ടേഴ്സും ഒരു തുറന്നു കഴിയുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴും, നമുക്ക് അതിൻ്റെ നടുക്ക് പോയി ഇങ്ങനെ നിൽക്കാൻ പറ്റും. അത്ര പൊളിയാണത്. ഇപ്പോൾ ശരിക്കും രണ്ട് ഷട്ടേഴ്സേ തുറന്നിട്ടുള്ളൂ. എങ്ങനെ യാദൃശ്ചികമായിട്ടോ? പെട്ടെന്ന് താഴോട്ട് തലയിലെ കാര്യമല്ലേ ചോദിച്ചത്? തലയിലെ കാര്യമല്ലേ ചോദിച്ചത്? അല്ലാതെ മാത്രം അനുബ ചെറിയ വെരി ഗുഡ് ഡിസിഷൻ ദാറ്റ് വാസ്. ആർഗാനിക്കാണോ? യെസ്, നല്ല കണ്ടന്റ് അല്ലേ. പിന്നെ അങ്ങനെയല്ലേ വരൂ, അപ്പൊ അങ്ങനെയല്ലേ വരൂ, പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇതൊരു കണ്ടന്റ് ആയി അവന്. പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പോട്ട് മിസ് ചെയ്താലും ഈ ഒരു സ്ഥലം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഇനി താഴത്തെ ഒരു ടണൽ കണ്ടു. ഇത് ആക്ച്വലി ഒരു വാട്ടർ പാസേജിന് വേണ്ടിയുള്ള ടണലാണ്. ശരിക്കും ഇപ്പോൾ ഇവർ പൊളിച്ചു കളയാൻ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്രയും പഴയതായത്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകാൻ തന്നെയാണ് പോകുന്നത്. അടുത്ത് ചെന്നിട്ട് അതിൻ്റെ പഴക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ വളരെ സൂക്ഷിച്ചു വരിക, കാരണം ഫുള്ള് ഉരുളം കല്ലുകളാണ്, അതുപോലെ തന്നെ പായലും ഉണ്ട്, വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്ലിപ്പറിയാണ്. സൂക്ഷിച്ചു വരിക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ നിൽക്കുന്ന എത്ര താഴെയാണെന്നും. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്.
അതൊക്കെ അതൊക്കെ തെന്നി കിടക്കുവാണേ. അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് കുറേ കഷ്ടപ്പെട്ട് താഴെ വന്നു, ടണലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഡാർക്ക് വെബ് സീരീസിനകത്ത് മറ്റേ ഫ്യൂച്ചറിലോട്ട് പോകുന്ന ആ ഒരു ടണലില്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ, ഇത് ആക്ച്വലി ഒരു വാട്ടർ പാസേജ് സിസ്റ്റം മാത്രമാണ്. ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 30 വർഷത്തെ പഴക്കമെങ്കിലും കാണും. ഇത് കൂടുതലുണ്ടെങ്കിലും ഉള്ളു, ഫുള്ള് ദ്രവിച്ച് പായലൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങൊക്കെ ആക്ച്വലി നല്ല വെറ്റാണ്, വെറുതെ തൊഴുമ മനസ്സിലാവുന്നത് ചെളിയൊക്കെ ഇളകി വരുന്നത്. അങ്ങനെ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ഇനി നമ്മൾ തിരിച്ച് പാർക്കിലോട്ട് പോവാണ്, തിരിച്ച് കയറുവാണ് മുകളിലോട്ട്. ഇവിടോട്ട് വരുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല നാരോ ആണ്, സൈഡിൽ അങ്ങനെ ഗ്രാബ് റീൽസും കാര്യങ്ങളൊന്നും ഇല്ല. സോ വരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് വരിക. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. താഴെ ഇത്രയും നടന്ന് ഭയങ്കര ടയേർഡാണ്, കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്നൊക്കെ തോന്നും, പക്ഷേ ഇനിയുണ്ട് കയറാൻ. കണ്ടോ, ഇനിയും മേളിൽ കയറണം. അതിനു മുന്നേ വേറൊരു കാര്യം കാണിച്ചു തരാം. താഴെ വാട്ടർഫോൾ കണ്ടില്ലേ, വാട്ടർഫോൾ പോലെ, അതിന് മേളിലൂടെ ആ പാലമില്ലേ, അതെന്താണെന്ന് ആക്ച്വലി പറഞ്ഞാലും എനിക്കറിയില്ല. വാട്ടർ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ആവശ്യാനുസരണം ഇങ്ങനെ ഓരോ ഏരിയാസിനും കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹലോ, ഇത് ബ്ലൂ കളറാണേ വെള്ളത്തിനൊക്കെ. ഓക്കെ, തിരിച്ചു പോയേക്കാം. ഇനി അടുത്ത ടാസ്കുള്ള ഏരിയയാണ് തൈ കാണുന്നത്. ഇത് ആക്ച്വലി
വേർട്ടിക്കലാണ് ശരിക്കും പറഞ്ഞ ഇതുണ്ടോ പക്ഷേ താഴത്തെ വ്യൂവും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങിയിട്ട് അതിൽ നിന്നിരുന്നൊരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ ഇവിടെ വരുന്നവർ സമയം കിട്ടുന്നെങ്കിൽ ഇവിടെയൊക്കെ വന്ന് പോവുക കാരണം ഇവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ കുറച്ച് ഓർമ്മകളൊക്കെ കാണത്തുള്ളൂ എന്തായാലും വരുമ്പോൾ വളരെ സേഫായിട്ടിരിക്കുക മാക്സിമം സേഫായിട്ട് പോയിട്ട് വരിക മലയാളിയല്ലേ എളുപ്പമില്ലേ നോക്കത്തുള്ളൂ എന്നാ പാർക്കിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ ഇതുവരെ വീഡിയോ കാണിച്ചില്ല ഇതാണ് പാർക്കിൻ്റെ ഏറ്റവും പ്ലേഫുള്ളായിട്ടൊരു ഏരിയ കാരണം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഈവനിങ് ഒരു ഫാമിലിക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയ ഇവിടെ ഉണ്ട് കുറേ ആക്ടിവിറ്റീസും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇവിടെ പാർക്കിൽ അവൈലബിൾ ആണ് കുറേ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു മിനി ജിമ്മ് പോലത്തെ ഒരു സെറ്റപ്പാണ് അതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മെയിൻലി പക്ഷേ ഒരു അഡൾട്ടിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട് പിന്നെ മിനിയേച്ചർ ഫോം പിന്നെ ഡാഷിംഗ് ക്ലാസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അതെല്ലാം എക്സ്ട്രാ പേ ചെയ്യണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫാമിലീസ് എല്ലാം അവരവരുടെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് ഈ പാർക്കിൽ വരും ഈ പാർക്കിൽ എന്നല്ല തജിക്കിസ്ഥാനിലെ ഓൾമോസ്റ്റ് എല്ലാ പാർക്കിലും ഈവനിങ് സീൻസ് ഇതൊക്കെയാണ് ഫാമിലി അവരുടെ എല്ലാവരുമായിട്ട് വന്നിട്ട് നല്ല കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് This is a woman signing off. Bye. ഒരു നോടിക്കും അത്തങ്ങൾ ചേർന്നിടുന്നു.